Assalamualaikum warahmatullahi wabarakatuh. Hi children, how are you? All are fine. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? യൂസിങ് റൈറ്റ് ഹാൻഡ് അല്ലേ, നമ്മളെ വലത് കൈ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഒരു സൂറത്ത് പഠിച്ചല്ലോ, സൂറത്തുൽ നസർ. എല്ലാവരും അത് കാണാതെ പഠിച്ചില്ലേ? ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. നിങ്ങൾ പഠിച്ച സൂറത്തുകള് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നും ഡെയിലി വീട്ടിൽ നിന്ന് മഹ്രിബിന് ശേഷം എന്ത് ചെയ്യണം? മഹ്രിബിന് ശേഷം വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. എന്നും ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങൾ ഖുർആൻ നിങ്ങൾ പഠിച്ചതല്ലേ, ഖുർആൻ നിങ്ങൾ പഠിച്ചതാണ്. എല്ലാവരും ഖുർആൻ ഡെയിലി വീട്ടിൽ ഓതണം. നിങ്ങൾ ഇതുവരെ പഠിച്ച സൂറത്തുകളെ നിങ്ങൾ എന്നും വീട്ടിലിരുന്ന് ഓതണം. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവരും ഓതില്ലേ? നല്ല കുട്ടികളല്ലേ നിങ്ങളെ. എന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഗ്രീറ്റിംഗ്സ്, അഭിവാദ്യം ചെയ്യുക അല്ലേ. ഗ്രീറ്റിംഗ്സ് എന്നാൽ എന്താണ്? ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുക. നിങ്ങൾ എല്ലാവരും സലാം പറയാറല്ലേ. എങ്ങനെയാണ് സലാം പറയാ? അസ്സലാമു അലൈക്കും അല്ലേ. അത് തിരിച്ചപ്പോ എന്ത് പറയണം? വഅലൈക്കും അസ്സലാം. ഇതാണ് സലാം ചൊല്ലേണ്ട രീതി അല്ലേ. ഞാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വലിയവരോട് സലാം പറയാറില്ലേ, ചെറിയ കുട്ടികളോട് സലാം പറയാറില്ലേ, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടൊക്കെ സലാം പറയാറില്ലേ. സലാം പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സലാം പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് പഠിച്ചാലോ? റെഡി അല്ലേ എല്ലാവരും? അസ്സഹീറു അലൽ കബീർ, യങ് ടു എൽഡർ. ചെറിയ കുട്ടികൾ വലിയവരോട് സലാം പറയാം. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനോടും ഉപ്പാനോടും താത്തമാരോടും ഒക്കെ സലാം പറയണം. എന്താണ്? ചെറിയ കുട്ടികൾ വലിയ കുട്ടികളോട് സലാം പറയണം. മനസ്സിലായല്ലോ? ചെറിയ കുട്ടികൾ വലിയ കുട്ടികളോട് സലാം പറയാം. ഇനി സെക്കൻഡ് പോയിന്റ്, ചെറിയ കുട്ടികൾ വലിയവരോട് സലാം പറയുക. പിന്നെന്താണ്? ഇരിക്കുന്നവരോട് നിൽക്കുന്നവർ സലാം പറയുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇരിക്കുന്നവർ നിൽക്കുന്നവരോട് സലാം പറയുക. പിന്നെ കാറിൽ വരുന്ന ആളെ പുറത്ത് നിൽക്കുന്നവരോട് സലാം പറയുക. എന്താണ്? കാറിൽ വരുന്ന ആളെ പുറത്ത് നിൽക്കുന്നവരോട് സലാം പറയുക. ചെറിയ കൂട്ടം അതായത് രണ്ടാളുകളുണ്ട്, അപ്പുറത്ത് എന്ത് ചെയ്തത്? മൂന്നാളുകളുണ്ട്. അപ്പൊ മൂന്നാളുകളുള്ള കൂട്ടത്തോടാണ് സലാം പറയേണ്ടത്. ചെറിയ കൂട്ടം വലിയ കൂട്ടത്തോട് എന്ത് ചെയ്യണം? സലാം ചൊല്ലണം. ചെറിയ സംഘം വലിയ സംഘത്തോട് എന്ത് ചെയ്യണം? സലാം പറയണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? സലാം പറയണം. നിങ്ങളിപ്പോ സ്കൂളൊക്കെ തുറന്ന് സ്കൂൾക്ക് വരികയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഒരാളാണ് ഇപ്പൊ കടന്നു വരികയാണ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൂടുതൽ കുട്ടികളുള്ളവരോടല്ലേ നിങ്ങൾ സലാം പറയേണ്ടത്. സ്മോൾ ക്രൗഡ് ബിഗ് ക്രൗഡിനോടാണ് സലാം പറയേണ്ടത് അല്ലേ. ചെറിയ സംഘം വലിയ സംഘത്തോടാണ് എന്ത് ചെയ്യേണ്ടത്? സലാം പറയേണ്ടത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സലാം എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? സലാം എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും. തിരിച്ചിട്ട് മറുപടി എന്താണ്? വഅലൈക്കും അസ്സലാം അല്ലേ. എന്താണ് ഫസ്റ്റിലെ കാര്യം? എന്താണ്? ചെറിയ കുട്ടികൾ വലിയവരോട് സലാം ചൊല്ലുക അല്ലേ. ചെറിയ കുട്ടികൾ എന്താണ്? വലിയവരോട് സലാം ചൊല്ലുക. ചെറിയ കുട്ടി എന്ത് ചെയ്യണം? വലിയ ആൾക്ക് മുതിർന്ന ആൾക്കാരോട് സലാം ചൊല്ലണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? കാറിൽ വരുന്ന ആളെ പുറത്ത് നിൽക്കുന്ന ആളോട് എന്ത് ചെയ്യുക? സലാം പറയണം. കാറിൽ വരുന്ന ആളെ പുറത്ത് നിൽക്കുന്ന ആളോട് സലാം പറയണം. മൂന്നെന്താണ്? നിൽക്കുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയുക. ഇനി എന്താണ്? ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയുക.
ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആരോടൊക്കെ എങ്ങനെയൊക്കെ രീതിയിലാണ് സലാം പറയേണ്ടതിന് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചെറിയ കുട്ടികൾ വലിയവരോട് സലാം പറയുക, നിൽക്കുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയുക, കാറിൽ വരുന്ന ആളെ പുറത്തു നിൽക്കുന്നവരോട് സലാം പറയുക, ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയുക. മനസ്സിലായല്ലോ എല്ലാവർക്കും? എല്ലാവരും വീട്ടിൽ നിന്ന് ഉമ്മയോടും ഉപ്പയോടൊക്കെ സലാം പറയണം. ഡെയിലി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? അഭിവാദ്യം ചെയ്യണം അല്ലേ? നിങ്ങളുടെ ഉമ്മാനോടും ഉപ്പയോടും താത്തമാരോടൊക്കെ നിങ്ങൾ സലാം പറയണം. അപ്പോൾ അവരും നിങ്ങളോട് എന്ത് ചെയ്യും? തിരിച്ച് സലാം ചൊല്ലും അല്ലേ? ആർക്ക് പറയാറുണ്ട് സലാം? ആർക്ക് പറയാറുണ്ട്? ഒന്ന് കൈവന്ദിച്ചേ, സലാം പറയുന്നവർ ആരൊക്കെ ഉണ്ടെന്ന്? ആഹാ, എല്ലാവരും പറയാറുണ്ടാവും. സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും കൂടെ പഠിച്ചാലോ. യങ് ടു എൽഡർ, പാസഞ്ചർ ടു വാക്കർ, വാക്കർ ടു സീറ്റഡ്, സ്മോൾ ക്രൗഡ് ടു ബിഗ് ക്രൗഡ്. നാല് പോയിന്റ്സും കാണാതെ പഠിക്കണം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു പാട്ട് പഠിച്ചാലോ. പുലരും നേരം ഉണരും ഞാൻ, പല്ലും മുഖവും കഴുകും ഞാൻ, കുളിയും പ്രാതൽ കഴിച്ചിട്ട് പുസ്തക സഞ്ചിയെടുത്തിട്ട് കൂട്ടുകാരോടൊപ്പം കൂടി പാഠശാലയിലെത്തും ഞാൻ. പുഞ്ചിരി തൂകി സലാം പറഞ്ഞ് ബെഞ്ചിലിരുന്ന് പഠിക്കും ഞാൻ. സന്തോഷത്തിൽ സന്താപത്തിൽ സഹപാഠികളെ കൂട്ടും ഞാൻ. നാളേക്കുള്ളൊരു ജീവിത വഴിയിൽ നല്ലവനായി തീരും ഞാൻ. എല്ലാവരും ഈ പാട്ട് കാണാതെ പഠിച്ചിട്ട് മിസ്സിന് വോയിസ് വിട്ടു തരണം. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.